ഇംഗ്ലീഷിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സുഗതകുമാരി ടീച്ചറെ കുറിച്ചിട്ടാണ്. സുഗതകുമാരി ടീച്ചറുടെ ദ റെയിൻ അറ്റ് നൈറ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ രാത്രി മഴ എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു കവിതയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ആരാണ് സുഗതകുമാരി? സുഗതകുമാരി മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരിയാണ്, വളരെ പ്രസിദ്ധിയായിട്ടുള്ള ഒരു എഴുത്തുകാരിയാണ് സുഗതകുമാരി. സുഗതകുമാരി ടീച്ചർ എന്ന് നമ്മള് വിളിക്കുന്ന സുഗതകുമാരി എന്ന് പറയുന്നത് എന്താണ്, മലയാളത്തിലെ വളരെ പ്രസിദ്ധിയായിട്ടുള്ള, അല്ലെങ്കിൽ എന്താണ്, മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവയിത്രിയാണ് സുഗതകുമാരി എന്ന് പറയുന്നത്. മലയാളത്തിന്റെ പ്രശസ്തമായിട്ടുള്ള കവിയും കേരളത്തിന്റെ പ്രശ്നങ്ങളിൽ ശ്രദ്ധാലുവായിട്ടുള്ള സാമൂഹിക പരിസ്ഥിതി പ്രവർത്തികയുമായിരുന്നു ആര്? സുഗതകുമാരി എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമര സേനാനിയും കവിയുമായിരുന്ന ബോധേശ്വരന്റെയും സംസ്കൃത പണ്ഡിതയായ വി കെ കാർത്യായനി അമ്മയുടെയും മകളാണ് ആര്? സുഗതകുമാരി എന്ന് പറയുന്നത്. എങ്ങനെയാണ്, സ്വാതന്ത്ര്യ സമര സേനാനിയും പിന്നെ കവിയുമായിരുന്ന ബോധേശ്വരന്റെയും സംസ്കൃത പണ്ഡിതയായ വി കെ കാർത്യായനി അമ്മയുടെയും മകളാണ് ആര്? സുഗതകുമാരി എന്ന് പറയുന്ന മലയാളത്തിന്റെ പ്രിയ സുഗതകുമാരി ടീച്ചർ. ഓക്കെ, കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ ആയിരുന്നു ആര്? സുഗതകുമാരി. കേരള വനിതാ സംസ്ഥാന കമ്മീഷന്റെ, കേരള സംസ്ഥാനത്തിലെ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആയിരുന്നു ആര്? സുഗതകുമാരി ടീച്ചർ എന്ന് പറയുന്നത്. പിന്നെന്താണ്, പ്രകൃതി സംരക്ഷണ സമിതിയുടെയും അഗതികളായ വനിതകൾക്കും മാനസിക വൈകല്യമുള്ള വർക്കും വേണ്ടി ഡേ കെയർ സെന്ററായി പ്രവർത്തിക്കുന്ന അഭയ എന്ന സ്ഥാപനത്തിന്റെ സ്ഥാപക സെക്രട്ടറിയാണ് സുഗതകുമാരി ടീച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അവര് 2020 December 23 അവരെന്ത് മരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സുഗതകുമാരി ടീച്ചറെ കുറിച്ച് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്. സുഗതകുമാരി ടീച്ചറുടെ വളരെ പ്രസിദ്ധമായിട്ടുള്ള, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രാത്രി മഴ എന്ന് പറയുന്ന ഒരു പോയമാണ് നമ്മൾ പഠിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു കവിതയാണ് ഇത് എന്ന് പറയുന്നത് കേട്ടോ. ഇതെന്താണ്, ഒരു അവരൊരു എൻവയോൺമെന്റ് ആക്ടിവിസ്റ്റ് കൂടിയാണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. പ്രകൃതി സംരക്ഷണത്തിന്, അല്ലെങ്കിൽ പ്രകൃതിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു അവരുടെ എല്ലാ വർക്കുകളിലും നമുക്കത് കാണാനും കഴിയും. പ്രകൃതി എന്ന് പറയുന്ന നമ്മുടെ നേച്ചറിന്, നമ്മുടെ എൻവയോൺമെന്റിന് കൂടുതലായിട്ട് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു ആ സ്ത്രീ അവരെ എന്നാണ് പറയുന്നത്. പിന്നെന്താണ്, ഇതൊരു ശോകഭാവം നിറഞ്ഞു തുളുമ്പുന്ന ഒരു ഭാവഗീതമാണ് രാത്രി മഴ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ലിറിക്കൽ പോയറ്റ്, ലിറിക്കൽ പോയറ്ററി. ആൻഡ് വാട്ട് ഈസ് ലിറിക്കൽ പോയറ്ററി? എന്താണ് ലിറിക്കൽ പോയറ്ററി എന്ന് പറഞ്ഞാൽ, നമുക്ക് പാടാൻ കഴിയുന്ന, ചൊല്ലാൻ കഴിയുന്ന കവിതകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലിറിക്കൽ പോയറ്ററികൾ എന്ന് പറയുന്നത്. സുഗതകുമാരി ടീച്ചറുടെ കവിതകളുടെ ഒരു പ്രത്യേകതയാണത്, നമുക്ക് ചൊല്ലുവാൻ, ലിറിക്കലായിട്ട് നമ്മുടെ വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ച് നമുക്ക് പാടാൻ കഴിയുന്ന കവിതകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലിറിക്കൽ പോയട്രി, ലിറിക്കൽ പോയട്രികൾ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇറ്റ് ഈസ് എ ലിറിക്കൽ പോയട്രി ഇൻ ആൻ എലജിക് ടോൺ. എലജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, വിഷാദകാവ്യം അല്ലേ. വളരെ വിഷമമുള്ള കാവ്യങ്ങളെയാണ്, വിഷാദമായിട്ടുള്ള കാവ്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എലജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എലജിയുടെ ടോണിൽ എഴുതിയിട്ടുള്ള ഒരു ലിറിക്കൽ പോയട്രി ആണ് എന്ത് രാത്രി മഴ എന്ന് പറയുന്ന സുഗതകുമാരി ടീച്ചറുടെ അതിമനോഹരമായിട്ടുള്ള കവിത. അപ്പോൾ ഈ കവിത എഴുതുന്ന സമയത്ത് ഇപ്പോൾ നമ്മുടെ പോയട്രി എവിടെയാണ്, നമ്മുടെ കവിയത്രി എവിടെയാണ്, ഹോസ്പിറ്റൽ ബെഡിലാണ് അല്ലേ. അവർ ക്യാൻസർ ബാധിച്ച് ഹോസ്പിറ്റൽ ബെഡിൽ കിടക്കുന്ന സമയത്ത് എഴുതിയ കവിതയാണ് രാത്രി മഴ എന്ന് പറയുന്ന കവിത. അത് ആ സമയത്ത് ഹോസ്പിറ്റൽ ബെഡിൽ കിടക്കുന്ന സമയത്ത് അവിടെ ഒരു കിളിവാതിൽ, ഒരു ജനാൽ, ഒരു വിൻഡോയിലൂടെ ആ വിൻഡോ തുറന്നിട്ട് അവരിങ്ങനെ ആ ഹോസ്പിറ്റൽ ബെഡിൽ കിടക്കുന്ന സമയത്ത് ഒരു മഴ വരികയാണ്. ആ സമയത്ത് ഒരു മഴ വരുന്നു, രാത്രി മഴ. ആ രാത്രി മഴ എങ്ങനെയാ വരുന്നതെന്നാ പറയുന്നത്, ചിരിച്ച് ചുമ്മാതെ കരഞ്ഞ് പിന്നെന്താണ് പിറുപിറുത്തും മുടിയിട്ടുരച്ചും വരുന്ന ഒരു യുവതിയാം ഭ്രാന്തിയെ പോലെയാണ് വരുന്നത് എന്നാണ് പറയുന്നത്. ഒരു യുവതിയാം ഭ്രാന്തിയെ പോലെയാണ് വരുന്നത്, അതിമനോഹരമായിട്ടുള്ള ഒരു യുവതി. എന്താണ് അവർക്ക് ഭ്രാന്തായതുപോലെ എന്ന് വെച്ചാല് ചിരിക്കുന്നു, വെറുതെ പിറുപിറുക്കുന്നു, വെറുതെ കരയുന്നു, പിന്നെന്താണ് മുടി അഴിച്ചിട്ട് ഉലയ്ക്കുന്നു, അങ്ങനെ വരുന്ന ഒരു യുവതിയാം ഭ്രാന്തിയെ പോലെയാണ് മഴ, രാത്രി മഴ കടന്നു വരുന്നത് എന്ന് പറയുന്നു. ഈ പോയത്തില് ഉടനീളം പറയുന്നത് അബൌട്ട് ലോൺലിനെസ്, ആ കവിത്രയുടെ ഏകാന്തതയെ കുറിച്ചിട്ടാണ് പറയുന്നത്. കാരണം ആ ഒരു ഹോസ്പിറ്റൽ ബെഡില്, ആ ഒരു അവസ്ഥയില് നമുക്ക് ചുറ്റുമുള്ള ആളുകൾ, അല്ലെങ്കിൽ അവരെ എഴുതി അവരുടെ വർക്കുകൾ ഇഷ്ടപ്പെട്ടിരുന്ന അവരുടെ ആരാധകരോ, അല്ലെങ്കിൽ അവരുടെ ചുറ്റുമുള്ള ആളുകളോ, അവരുടെ ഫ്രണ്ട്സോ ഒന്നുമില്ല. നമ്മള് ആ ഒരു ഹോസ്പിറ്റൽ ബെഡില് തികച്ചും ആൾക്കൂട്ടത്തിൽ തന്നെ എന്ന് പറയുന്നത് പോലെ തികച്ചും എന്താണ് ഒറ്റപ്പെട്ടിരിക്കുകയാണ്,
നമ്മുടെ പോയിന്റ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പോയം ഉടനീളം എന്താ പറയുന്നത്, ലോൺലിനെസിനെ കുറിച്ചിട്ട്, ഏകാന്തതയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ലാമെന്റ്, ലാമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, തേങ്ങിക്കരയുക എന്ന് വെച്ചാൽ ഒരു തേങ്ങനോട് കൂടിയിട്ട് അവരിങ്ങനെ പറയുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്, ലോൺലിനെസ് എന്നാണ് പറയുന്നത് കേട്ടോ. ആൻഡ് അൺഹാപ്പിനെസ് ആൻഡ് ഹോപ്പ്ലെസ്, ഹോപ്പ്ലെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവർക്ക് ഇനി പ്രതീക്ഷകളൊന്നുമില്ല. കാരണം ക്യാൻസർ ബാധിച്ച് ഹോസ്പിറ്റൽ ബെഡിൽ കിടക്കുന്ന സമയത്ത് ഇനി അങ്ങോട്ട് കൂടുതൽ പ്രതീക്ഷകളൊന്നും ഇല്ലാത്ത ഒരു ജീവിതമാണ് എന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പോ ആ സമയത്ത് ഇതില് എന്താ പറയുന്നത്, അവരുടെ ഒരു റൊമാൻറ്റിസം, ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളും കൂടി വരുന്നുണ്ട്. റൊമാൻറ്റിക് പോയം ആണ് എന്ന് പറയാൻ കഴിയില്ല, പക്ഷേ എന്നിരുന്നാൽ കൂടി കുറച്ച് റൊമാൻറ്റിക് കൂടി അതിനകത്ത് വരുന്നുണ്ട്. പിന്നെന്താണ്, ആശുപത്രിക്കിടക്കയിലേക്ക് തന്നെ അന്വേഷിച്ച് വരുന്ന ഒരു സഖിയെ പോലെ, അവരുടെ ഒരു സുഹൃത്തിനെ പോലെ, അവരുടെ ഒരു ഫ്രണ്ടിനെ പോലെ, ഒരു സഖിയെ പോലെ പോയിറ്റിന് തോന്നുകയാണ്. ആരെ, ആ രാത്രി മഴയെ ആശുപത്രിക്കിടക്കയിൽ ആരും അന്വേഷിച്ച് വരാറില്ല. ആരും തന്നെ ഒന്ന് വന്ന് ആശ്വസിപ്പിക്കാൻ പോലും ഇല്ലാത്ത ആ ഒരു സമയത്ത് തന്നെ അന്വേഷിച്ച് വരുന്ന ഒരു സഖിയെ പോലെ തോന്നുകയാണ് ആ രാത്രി മഴയെ നമ്മുടെ കവയിത്രിക്ക്. മഴ കരയുകയും ചിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. മഴ കരയുകയും ചിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. സന്ധ്യയുടെ പുത്രിയാണ് ആ മഴയെന്നാണ് തോന്നുന്നത് എന്ന് കവയിത്രി പറയുന്നു. സന്ധ്യയുടെ പുത്രിയാണ് ആ ഒരു മഴ എന്ന് എനിക്ക് തോന്നുന്നു എന്ന് കവയിത്രി അതിമനോഹരമായിട്ട് ഈ കവിതയിൽ വർണ്ണിച്ചിട്ടുണ്ട്. ജനലുകളിലൂടെ വന്ന് എൻ്റെ വിരലുകളെ തൊട്ടു നോക്കുന്നു എന്ന് പറയുന്നു. ആ സമയത്ത് ജനലിൻ്റെ അഴിയിൽ എന്താണ് കൈ വെച്ച സമയത്ത് ആ കയ്യിലെ വിരലുകളിലൊക്കെ മഴത്തുള്ളികൾ വന്ന് തട്ടുന്നു എന്നാണ് പറയുന്നത്. ആ സമയത്ത് കുറച്ചും കൂടെ കാവ്യാത്മകമായി പറയുമ്പോൾ എന്താണ്, ജനലുകളിലൂടെ വന്ന് എൻ്റെ വിരലുകളെ തൊട്ടു നോക്കുന്നു എന്ന് പറയുന്നു. പിന്നെ എന്താണ്, ഹോസ്പിറ്റലിലെ പല ശബ്ദങ്ങളും കേൾക്കുന്നുണ്ട്. പല ശബ്ദങ്ങളും ഹോസ്പിറ്റലില് കേൾക്കുന്നുണ്ട്. ആ സമയത്ത് അവരെന്താണ് ചെയ്യുന്നത്, ചെവി പൊത്തുകയാണ് ചെയ്യുന്നത്. കാരണം വേദനയുടെ എന്താ പറയുക, ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ശബ്ദങ്ങൾ കേൾക്കുന്ന സമയത്ത് എന്താണ്, അവര് ചെവി പൊത്തുകയാണ് ചെയ്യുന്നത്. ഇരുട്ട് നിറഞ്ഞ രാത്രിയിൽ എന്താണ്, വളരെ സമാധാനം നൽകുന്ന ഒന്നാണ് നീ എന്നാണ് മഴയോട് പറയുന്നത്. ഇത്രയും ഒരു അസ്വസ്ഥത അനുഭവിക്കുന്ന, അല്ലെങ്കിൽ ഈ ഇരുട്ട് നിറഞ്ഞ ഈ ഒരു രാത്രിയില് എന്താണ്, അത്രയും സമാധാനം നൽകുന്ന ഒന്നാണ് നീ എന്ന് മഴയോട് കവയിത്രി പറയുന്നു. ഓക്കെ, രോഗബാധിതമായിട്ടുള്ള അവയവം മുറിച്ചു മാറ്റണം എന്ന് പറയുന്നു, മുറിച്ചു മാറ്റാം എന്ന് പറയുന്നു. ദെൻ രോഗം ബാധിച്ചൊരു ഹൃദയമാണെങ്കിൽ മുറിച്ചു മാറ്റാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയാണ്, നമ്മുടെ കവയിത്രി ചോദിക്കുകയാണ്. രോഗബാധിതമായിട്ടുള്ള ഒരു അവയവം നമുക്കത് മുറിച്ചു മാറ്റി കളയാം, പക്ഷേ രോഗം ബാധിച്ചത് ഹൃദയത്തിനാണെങ്കിൽ അത് മുറിച്ചു മാറ്റാൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്. കാരണം ആ ഒരു അവസ്ഥയില്, കാരണം ഇനി അങ്ങോട്ടൊരു ജീവിതം ഇല്ല, ഇനിയൊരു ഹോപ്പ്ലെസ്സിന്റെ ഒക്കെ ഒരു സൈനാണ് അവിടെ കാണിക്കുന്നത്. പിന്നെന്താണ്, എൻ്റെ ഒരു കാലത്ത് എൻ്റെ പ്രണയത്തിന് സാക്ഷ്യം വഹിച്ച അവളാണ് രാത്രി മഴ എന്ന് പറയുന്നു. ഒരുപാട് നല്ല അനുഭവങ്ങള് രാത്രി മഴ എന്താണ് പോയിറ്റിന് സമ്മാനിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. പിന്നെന്താണ്, മൂൺലൈറ്റ്, നിലാവൊക്കെ എന്താണ് ഒരു കാലത്ത് തന്നെ ഒരുപാട് സന്തോഷിപ്പിച്ചിരുന്നു, അതിനേക്കാൾ സന്തോഷിപ്പിച്ചിരുന്നു എന്താണ് രാത്രി മഴ എന്ന് നമ്മുടെ പോയിറ്റ് പറയുന്നു. ഇപ്പോൾ എൻ്റെ വേദനകൾക്ക് സാക്ഷ്യം വഹിക്കുന്നു, ഇപ്പോൾ ഈ ഒരു രാത്രി മഴ എൻ്റെ വേദനകൾക്കാണ് സാക്ഷ്യം വഹിക്കുന്നത് എന്ന് പറയുന്നു. പിന്നെന്താണ്, വേദനാജനകമായ ഒരു രാത്രിയാണ് ഇത് എന്ന് പറയുന്നു. പിന്നെന്താണ്, പ്രണയം നിറഞ്ഞതും വേദനാജനകമായ ഭാവങ്ങളും, നിന്റെ പ്രണയം നിറഞ്ഞതും വേദനാജനകമായിട്ടുള്ള ആ ഒരു സമയത്തുള്ള നിന്റെ ഭാവവും എന്താണ് എനിക്കറിയാമെന്ന് രാത്രി മഴയോട് പോയിട്ട് പറയുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സുഗതകുമാരി ടീച്ചറുടെ രാത്രി മഴ എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിന്റെ സമ്മറി എന്ന് പറയുന്നത്. സുഗതകുമാരി ടീച്ചർ മലയാളത്തിന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള, വളരെ എന്താ പറയുക, പ്രിയപ്പെട്ട ഒരു കവയിത്രിയാണ് സുഗതകുമാരി ടീച്ചർ. സുഗതകുമാരി ടീച്ചറുടെ വളരെ എന്താണ് പ്രസിദ്ധമായിട്ടുള്ള ഒരു കവിത കൂടിയാണ് രാത്രി മഴ എന്ന് പറയുന്നത്. അപ്പം ഇന്നത്തെ ഒരു ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു.